മധ്യ പ്രദേശിൽ സീറ്റ് വിഭജനത്തെ ചൊല്ലി ഉണ്ടായ കോൺഗ്രസ് എസ്പി പോര തിരിച്ചടിയാവുക യുപി ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലമുള്ള സംസ്ഥാനത്തെ കോൺഗ്രസ്സിന് ഒരു സീറ്റ് പോലും നൽകില്ലെന്ന നിലപാടിലാണ് അഖിലേഷ് യാദവ് സമാജ്വാദി പാർട്ടി ഐഎൻഡിഎയെ മുന്നണി വിട്ടുപോകാനുള്ള സാധ്യതയും തെളിയാണ് വിവരങ്ങളുമായി ഗൗതം ചെയ്തുണ്ട് ഗൗതം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഐഎൻഡിഎയെ മുന്നണിക്കുള്ളിൽ കക്ഷികൾ എല്ലാവരും തമ്മിൽ പരസ്പരം വലിയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും മുന്നണി വിട്ടുപോകുന്ന തരത്തിലേക്കുള്ള പ്രചരണങ്ങളൊക്കെ ശക്തമാണ് ഇപ്പോൾ എന്തായാലും കോൺഗ്രസ്സിന് യുപിയിൽ ഒന്നും കാര്യമായി നഷ്ടപ്പെടാനില്ലെങ്കിലും സീറ്റ് കിട്ടില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അല്ലേ ഉമേഷ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അഖിലേഷ് യാദവും കോൺഗ്രസും തമ്മിലുള്ള പോര് കനക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം ഉമേഷ് സൂചിപ്പിച്ചതുപോലെ ഈ മധ്യപ്രദേശിലെ സീറ്റ് വിഭജനം തന്നെയാണ് മധ്യപ്രദേശിൽ 5 സീറ്റെങ്കിലും തങ്ങൾക്ക് വിട്ടു നൽകണമെന്നൊരു ആവശ്യം അഖിലേഷ് യാദവും സമാജ്വാദി പാർട്ടിയും കോൺഗ്രസിന് മുൻപാകെ വെച്ചിരുന്നു പക്ഷെ കോൺഗ്രസ് അവിടെ ഒരു സീറ്റ് പോലും അഖിലേഷ് യാദവിൻ്റെ പാർട്ടിക്ക് നൽകിയില്ല എന്ന് മാത്രമല്ല മുഴുവൻ മണ്ഡലങ്ങളിലും ഒറ്റയ്ക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു 230 മണ്ഡലങ്ങളിലും കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ അഖിലേഷ് യാദവ് കടുത്ത നടപടിയിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി നീങ്ങുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഐഎൻഡിഎയെ മുന്നണി അഖിലേഷ് യാദവും സമാജ്വാദി പാർട്ടിയും വിട്ടുപോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല അഖിലേഷ് യാദവ് ഇതിന് നൽകാൻ പോകുന്ന മറുപടി എന്നത് ഉത്തർപ്രദേശിൽ കോൺഗ്രസ്സിന് ഒരു സീറ്റ് പോലും നൽകില്ല എന്നുള്ളതാണ് അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു പ്രഹരമാകും കാരണം ഈ മുന്നണിയിൽ അഖിലേഷ് നിലനിൽക്കുകയാണെങ്കിൽ തുടരുകയാണെങ്കിൽ രണ്ട് സാധ്യതകളാണ് ഒന്നുകിൽ അഖിലേഷ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഐഎൻഡിഎയെ മുന്നണി വിട്ട് പുറത്തു വരികയും ഉത്തർപ്രദേശിൽ ഒറ്റയ്ക്ക് സമാജ്വാദി പാർട്ടി മത്സരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അതല്ല എങ്കിൽ ഈ മുന്നണിയിൽ നിൽക്കുകയാണെങ്കിൽ സീറ്റ് ഷെയറിംഗിലേക്ക് എത്തുമ്പോൾ 80 ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവ് ഒരുപക്ഷെ ഒരു സീറ്റ് പോലും കോൺഗ്രസ്സിന് നൽകില്ല എന്നൊരു കടുത്ത നിലപാടിലേക്ക് നീങ്ങുവാനുമുള്ള സാധ്യതയുണ്ട് അതായത് അഖിലേഷ് യാദവ് ഇപ്പോൾ അവിടെ പറയാൻ പോകുന്ന ഒരു സാഹചര്യം ഏത് സീറ്റാണ് കോൺഗ്രസ്സിന് ഉത്തർപ്രദേശിൽ വിജയിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ തവണ ഒരു സീറ്റിൽ മാത്രമാണ് യു പിയിൽ കോൺഗ്രസ് വിജയിച്ചത് അത് നമുക്കറിയാം സോണിയ മത്സരിച്ച റായ്ബറേലിയാണ് അതും കഷ്ടിച്ച് വിജയിക്കുകയായിരുന്നു കോൺഗ്രസിൻ്റെ മറ്റൊരു ശക്തി കേന്ദ്രമായിട്ടുള്ള അമേഠിയിലെ സാഹചര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല അവിടെ സ്മൃതി ഇറാനിക്ക് മുന്നിൽ നാണംകെട്ട തോൽവിയാണ് രാഹുൽ ഏറ്റുവാങ്ങിയത് അമേഠിയിൽ രാഹുൽ പരാജയപ്പെടുന്നു റായ്ബറേലിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയോട് ചുരുങ്ങിയ ഭൂരിപക്ഷത്തിൽ സോണിയ വിജയിക്കുന്നു ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് ദയനീയമായ പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ ഉത്തർപ്രദേശിൽ കണ്ടതാണ് സ്വാഭാവികമായും അഖിലേഷ് യാദവ് ഇനിയും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഏത് സീറ്റ് നൽകിയാൽ കോൺഗ്രസ് വിജയിക്കും എന്നൊരു ചോദ്യം ഉന്നയിക്കുകയും അത് കൃത്യമായി അതിന് മറുപടി നൽകാൻ കോൺഗ്രസിന് കഴിയാത്തൊരു പശ്ചാത്തലം ഉത്തർപ്രദേശിൽ രൂപപ്പെടുകയും ചെയ്യും കൂടി വന്നാൽ അഖിലേഷ് ഒന്നോ രണ്ടോ സീറ്റ് വിട്ടു നൽകിയേക്കാം അങ്ങനെ വരുമ്പോഴും യു പി പോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒന്നോ രണ്ടോ സീറ്റ് കിട്ടുന്നത് കൊണ്ട് കോൺഗ്രസിന് കാര്യമായ പ്രത്യേകതയും ഭാരതം ആരും ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന വലിയൊരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന ഉത്തർപ്രദേശിൽ മത്സരിക്കാൻ സീറ്റിന് വേണ്ടി സമാജ്വാദി പാർട്ടിയുടെ മുൻപിൽ നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു അത് തന്നെയാണ് അതായത് ഉമേഷ് 80 ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനത്ത് അവിടെ ഭൂരിപക്ഷം സീറ്റുകൾ ലഭിക്കുന്ന പാർട്ടിയാണ് ദേശീയ തലത്തിൽ അപ്രമാദത്വം നേടുക നമുക്കറിയാം 2014 2019 ബി ജെ പിക്ക് ലോക്സഭയിൽ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാൻ സഹായകമായത് യു പിയിൽ നേടിയിട്ടുള്ള തിളക്കമാർന്ന വിജയമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല 2014 80-ൽ 73 സീറ്റും 2019-ൽ 80-ൽ 64 സീറ്റുകളിലും ബി ജെ പി വിജയിച്ചിരുന്നു അതിനാൽ തന്നെ രണ്ട് തവണയും ലോക്സഭയിൽ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടിയാണ് ബി ജെ പി ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നത് സ്വാഭാവികമായും കോൺഗ്രസ് മുൻപ് ദേശീയ തലത്തിൽ അധികാരത്തിലിരുന്നപ്പോഴും കോൺഗ്രസ്സിന് നല്ലൊരു നമ്പർ ഉത്തർപ്രദേശിൽ നിന്നും ലഭിച്ചിരുന്നു അങ്ങനെ ആര് ദേശീയ രാഷ്ട്രീയത്തിൽ അപ്രമാദത്വം നേടിയാലും അവർക്ക് ഉത്തർപ്രദേശിൽ കൃത്യമായ ഒരു സീറ്റ് ഉണ്ടാകണം യു പിയിൽ തകർന്നടിയുന്ന ഒരു പാർട്ടിക്കും ദേശീയ തലത്തിൽ ഒരു മുന്നണിയെയും നയിക്കാനുള്ള കെൽപ്പുണ്ടാകില്ല അതിനാൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസിൻ്റെ സീറ്റുകൾ ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഐ എൻ ഡി എയെ മുന്നണിക്കകത്തുള്ള അപ്രമാദിത്യം കോൺഗ്രസ്സിന് വീണ്ടും നഷ്ടമാകാൻ അത് കാരണമാകും കാരണം പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ്സിന് കാര്യമായി ഈ സീറ്റുകൾ ലഭിക്കാനുള്ള സാധ്യതയില്ല നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ച് ഈ മുന്നണിക്കകത്ത് ഇടതുപക്ഷവും യു ഡി എഫും എൽ ഡി എഫും പരസ്പരമാണ് മത്സരിക്കുന്നത് പശ്ചിമബംഗാളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ തൃണമൂൽ കോൺഗ്രസും സി പി എം കോൺഗ്രസ് സഖ്യവും പരസ്പരം മത്സരിക്കുകയാണ് ഡൽഹി പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങളിൽ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുന്ന പശ്ചാത്തലമുണ്ടാകും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ
ഉത്തർപ്രദേശിൽ അവിടെയും സമാജ്വാദി പാർട്ടിയുമായി ഒരു നല്ല സഖ്യം ഉണ്ടാക്കാമെന്ന ധാരണ കോൺഗ്രസ്സിന് ഉണ്ടായിരുന്നു പക്ഷെ അതും ഇപ്പോൾ അവിടെ തെറ്റി പോവുകയാണ് അവിടെയും ഒരുപക്ഷേ സമാജ്വാദി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുകയോ അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ സീറ്റ് കൂടി വന്നാൽ കോൺഗ്രസ്സിന് നൽകിക്കൊണ്ട് ബാക്കി മുഴുവൻ സീറ്റുകളിലും എസ്പി മത്സരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലം ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ ഈ ഐഎൻഡിഎ മുന്നണി എവിടെയാണ് രാജ്യത്ത് ഉള്ളത് എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത് ഐഎൻഡിഎ മുന്നണി മാത്രമല്ല ഗൗതം പോൾ രാജസ്ഥാനിലെ സ്ഥിതിഗതി കൂടി പരിശോധിച്ചാൽ രാജസ്ഥാനിൽ ഇപ്പോൾ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയൊക്കെ കോൺഗ്രസ് പുറത്തിറക്കിയിട്ടുണ്ട് എന്നാലും അവിടെ കീറാമുട്ടിയ ഇപ്പോഴും തമ്മിൽ തല്ല് രൂക്ഷമായി തുടരുകയല്ലേ ഉമേഷ് അതായത് രാജസ്ഥാനിൽ ഈ പ്രശ്നങ്ങൾ താൽക്കാലികമായി ഒന്ന് പരിഹരിച്ചു വന്നതാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം നമുക്കറിയാം കഴിഞ്ഞ 5 വർഷമായി അവിടെ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് 2018 ൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിച്ചത് അന്നത്തെ പിസിസി അധ്യക്ഷനാണ് ആയ സച്ചിൻ പൈലറ്റ് ആണ് സച്ചിൻ പൈലറ്റ് തന്നെ മുഖ്യമന്ത്രിയാകും എന്ന ധാരണ എല്ലാ കോൺഗ്രസ്സുകാർക്കും ഉണ്ടായിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം സോണിയയുടെയും രാഹുലിന്റെയും ഒക്കെ നിർദ്ദേശപ്രകാരം സച്ചിനെ ഒതുക്കുകയും അവിടെ അശോക് ഗെഹ്ലോട്ടിനെ വീണ്ടും മുഖ്യമന്ത്രിയാക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായി അന്ന് മുതൽ സച്ചിനും അശോക് ഗെഹ്ലോട്ടും തമ്മിലുള്ള പൊരിഞ്ഞ പോര് നമ്മൾ തുടർച്ചയായ വാർത്തകളിൽ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് തുടർച്ചയായ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു ഒരു ഘട്ടത്തിൽ അശോക് ഗെഹ്ലോട്ട് സർക്കാരിനെ താഴെ ഇറക്കുന്ന അവസ്ഥയിലേക്ക് വരെ സച്ചിൻ പൈലറ്റ് വിമത നീക്കം ശക്തമാകുന്നുണ്ട് പിന്നീട് കോൺഗ്രസ് ദേശീയ നേതൃത്വമൊക്കെ സച്ചിൻ്റെ കാലകയ്യെ പിടിച്ചാണ് ആ പ്രശ്നമൊക്കെ അന്ന് അവസാനിപ്പിച്ചത് അതിനുശേഷം അടുത്തിടെ കോൺഗ്രസിൻ്റെ പരമോന്നത സമിതിയായിട്ടുള്ള പ്രവർത്തക സമിതിയിൽ സച്ചിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രശ്നം താൽക്കാലികമായി ഒന്ന് പരിഹരിച്ചതാണ് എന്നാൽ ആ പരിഹരിച്ച പ്രശ്നം വീണ്ടും ഇപ്പോൾ കീറാമുട്ടിയായി വന്നിരിക്കുന്നു അത് അശോക് ഗെഹ്ലോട്ട് തന്നെ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസ്താവനയാണ് ഡൽഹിയിൽ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ മുഖ്യമന്ത്രി ആരാണ് എന്ന ഒരു ചോദ്യത്തിന് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ച ചോദ്യത്തിന് ഞാനല്ലാതെ വേറെ ആരാണ് ഇനിയും അവിടെ മുഖ്യമന്ത്രിയാകുക അതായത് കോൺഗ്രസ് തുടർച്ചയായി അധികാരത്തിൽ വന്നാൽ ഞാൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്നൊരു പ്രഖ്യാപനം നടത്തിയതോടുകൂടി വീണ്ടും സച്ചിൻ പൈലറ്റ് അശോക് ഗെഹ്ലോട്ട് പോര് രൂക്ഷമായിരിക്കുകയാണ് പരസ്പരം നേതാക്കൾ ചെളിവാരി എറിയുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അങ്ങനെ ഒരു അല്പം ഒന്ന് അയഞ്ഞു നിന്ന സച്ചിൻ പൈലറ്റ് ഇപ്പോൾ വീണ്ടും അശോക് ഗെഹ്ലോട്ടിൻ്റെ ഈ ഒരു പ്രസ്താവനയോടുകൂടി വിമത നീക്കം ശക്തമാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനാൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ അശോക് ഗെഹ്ലോട്ട് സച്ചിൻ പോര് രാജസ്ഥാനിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും കനക്കുകയാണ് അത് സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തെ അവിടെ കൂടി അറിയേണ്ടതുണ്ട് ഒരു ഭാഗത്ത് ഈ ഐഎൻഡിഎ മുന്നണി തമ്മിൽ തല്ലുന്നു കോൺഗ്രസിൽ വലിയ പ്രതിസന്ധി രാജസ്ഥാനിലും മധ്യപ്രദേശിലുമൊക്കെ വലിയ പ്രതിസന്ധി വാർത്തകൾ ഓരോ ദിവസം കഴിയുമ്പോഴും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് വോട്ടിംഗ് ബൂത്തിലേക്ക് എത്താൻ ആഴ്ചകൾ മാത്രമാണ് ശേഷിക്കുന്നത് എൻഡിഎ മുന്നണിയുടെ പ്രവർത്തനം ഏത് രീതിയിലാണ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ച ആ പ്രവർത്തനം ഊർജിതമായി തുടങ്ങിയത് ഏത് രീതിയിലാണ് ആ പ്രവർത്തനം കൂടി മുന്നോട്ട് പോകുന്നത് ഉമേഷ് ഈ 5 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് BJP യെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പോരാട്ടം അല്ലെങ്കിൽ വളരെ നിർണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ് കേവലം 5 മാസം മാത്രമാണ് ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നത് അതിനാൽ ഈ 5 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനൽ എന്ന് പൊതുവെ വിശേഷിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് മാത്രമല്ല കോൺഗ്രസുമായി നേർക്കുനേർ ഏറ്റുമുട്ടുന്ന 3 സംസ്ഥാനങ്ങളാണ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത് മധ്യപ്രദേശുണ്ട് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ഈ 3 സംസ്ഥാനവും BJP യും കോൺഗ്രസും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഇന്നത്തെ ചുരുക്കം സംസ്ഥാനമാണ് അതായത് കോൺഗ്രസിൻ്റെ ശക്തി ക്ഷയിച്ചതോടുകൂടി കോൺഗ്രസ് പലയിടത്തുമില്ല BJP എല്ലായിടത്തും ഉണ്ട് BJP വളരെയധികം കരുത്താർജിക്കുന്നു പക്ഷേ കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും ചുരുങ്ങിപ്പോയതിനാൽ BJP യും കോൺഗ്രസും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങൾ ഇന്ന് ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വളരെ കുറഞ്ഞു വരികയാണ് അത് കോൺഗ്രസിൻ്റെ ശക്തിക്ഷയം കൊണ്ടാണ് ഒരു കാലത്ത് കോൺഗ്രസ് എല്ലായിടത്തും ഉണ്ടായിരുന്നു അന്ന് BJP ഒരു ചെറു പാർട്ടിയായിരുന്നു പക്ഷേ BJP ചുരുങ്ങിയ സമയം കൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ വളർന്ന് പ്രത്യേകിച്ച് 2014 ശേഷം അവരുടെ അപ്രമാദിത്യം അങ്ങ് ഉത്തരേന്ത്യയ്ക്ക് അപ്പുറം വടക്ക് കിഴക്കും അതോടൊപ്പം തന്നെ ദക്ഷിണ ഭാരതത്തിലുമൊക്കെ അവർക്ക് അപ്രമാദിത്വം നേടാൻ കഴിഞ്ഞു അങ്ങനെ ചുരുക്കം സംസ്ഥാനങ്ങളിലേക്ക് BJP കോൺഗ്രസ് പോര് ചുരുങ്ങുന്നുണ്ട് അപ്പോൾ അത് കോൺഗ്രസിൻ്റെ ശക്തിക്ഷയം കൊണ്ടാണ് അങ്ങനെയുള്ള 3 സംസ്ഥാനമാണ് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത് അതിനാൽ BJP യെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംഘടനാ സംവിധാനം ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തി കോൺഗ്രസിനെ നിലംപരിശാക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നതെന്ന് കാട്ടിൽ സംശയമില്ല പ്രത്യേകിച്ച് മധ്യപ്രദേശിൽ അധികാരം തുടർഭരണം നേടേണ്ടത് BJP അനിവാര്യമാണ് മധ്യപ്രദേശ് എന്നത് BJP തീർച്ചയായും അതൊരു അഭിമാന പോരാട്ടമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം മധ്യപ്രദേശിൻ്റെ ഒരു സവിശേഷത 2014 ശേഷം BJP ഒരു ശക്തി കേന്ദ്രമായ അല്ലെങ്കിൽ BJP സംഘടനാ സംവിധാനം രൂപപ്പെട്ട ഒരു സംസ്ഥാനമല്ല 2014 ശേഷം നമുക്കറിയാം നരേന്ദ്രമോദി യുഗമാണ് ആ കാലഘട്ടത്തിൽ നരേന്ദ്രമോദി എന്ന നേതാവിൻ്റെ വ്യക്തിപ്രഭാവം ഒപ്പം
ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് അന്ന് അമിത് ഷായ പോലെ ഒരു കരുത്തനായ നേതാവ് വന്നു ആ കാലഘട്ടത്തിൽ ബിജെപിക്ക് സംഘടനാ സംവിധാനം ഇല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം അവർ എത്തുകയും ബിജെപിയെ അവിടെ ശക്തിപ്പെടുത്തുകയും അധികാരത്തിൽ എത്തുകയും ഒക്കെ ചെയ്തു പക്ഷേ മധ്യപ്രദേശിന്റെ ഒരു സവിശേഷത 2014 ന് മുമ്പ് തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ 2004 ലും 2014 ലും ഇടയിൽ ബിജെപി ദുർബലമായിരുന്ന കാലഘട്ടങ്ങളിൽ പോലും അധികാരം ഉണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ് ആണ് അതായത് വർഷങ്ങളായി തന്നെ അവിടെ ബിജെപിക്ക് ഒരു സുസ്ഥിരമായ സംഘടനാ സംവിധാനം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് അതിനാൽ അവിടെ അധികാരം നിലനിർത്തേണ്ടത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമാണ് അതിനാൽ ആ സംഘടനാ സംവിധാനത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏത് വിധേനയും വലിയൊരു മാർജിനിൽ വിജയിക്കാനാണ് ബിജെപി ഇപ്പോൾ അവിടെ ശ്രമിക്കുന്നത് രാജസ്ഥാനും ഛത്തീസ്ഗഡും തീർച്ചയായും ബിജെപിക്ക് മുൻപ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ 2014 ശേഷം ഒരു ശക്തിയാകുന്ന സ്ഥലങ്ങളല്ല അവിടെയൊക്കെ മുൻപ് സംഘടനാ സംവിധാനം ഉള്ള സ്റ്റേറ്റുകളാണ് അതിനാൽ അവിടെയും കോൺഗ്രസിനെ ദുർബലമാക്കി വലിയൊരു നേട്ടം കൊയ്യാനാണ് ബിജെപി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല ദേശീയ നേതാക്കൾ ഓരോരുത്തരായി അവിടേക്ക് എത്തി കൃത്യമായി കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വലിയൊരു മാർജിനിൽ വിജയം നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ബിജെപിയുടെ പ്രവർത്തനം ഉമേഷ് യെസ് ഉത്തർപ്രദേശ് പോലുള്ള വലിയ സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് സമാജ്വാദി പാർട്ടിയിൽ നിന്ന് സീറ്റിന് വേണ്ടി യാചിക്കേണ്ട അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കും എത്രത്തോളം തകർന്ന് തരിപ്പണമായിട്ടുണ്ട് ഭാരതത്തിൽ കോൺഗ്രസ് ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്